പ്രോബിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മിർച്ചി മലയാളം എന്ന ആ ഒരു യൂട്യൂബ് ചാനലിലാണ് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ചോദിച്ച ഒരു മെയിൻ ചോദ്യമുണ്ട്. പക്ഷെ ആ ചോദ്യം ഡയറക്റ്റായിട്ട് ദിൽഷ എന്ന വ്യക്തിയെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ചോദ്യത്തിൽ ദിൽഷ എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നതെന്ന് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ആ ചോദ്യമെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നോ എന്ന വാക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ആ നോ ഡീൽ ചെയ്യാനായിട്ട് റോബിൻ നൽകുന്ന മൂന്ന് ഉപദേശങ്ങൾ എന്താണ് എന്നതായിരുന്നു ചോദ്യം. അതിൽ റോബിൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, കാരണം ഡയറക്റ്റായിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ആ വിഷയം ആരെയാണ് ബാധിക്കുന്നതെന്ന് നന്നായിട്ടറിയാം. റോബിൻ നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, നോ എന്ന കാര്യം പറയാനായിട്ട് ആർക്കും അവകാശമുണ്ട്. ആ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ പറയേണ്ട സമയത്ത് അത് പറയണം, അല്ലാതെ അത് വച്ച് നീട്ടരുത്. ആ ഒരു പോയിൻ്റ് റോബിൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വച്ച് നീട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് അതിൻ്റെ വേദന കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വിഷമം കൂടുതലായിരിക്കും എന്ന തരത്തിൽ തന്നെയാണ് റോബിൻ പറഞ്ഞത്. എന്തായാലും അത് വളരെ കറക്റ്റാണ്, കാരണം പറയേണ്ട സമയത്ത് അത് നോ ആയാലും എസ് ആയാലും പറയേണ്ട സമയത്ത് അത് പറയണം, അല്ലാതെ വച്ച് നീട്ടരുത്. അതെന്തായാലും പേരൊന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അത് ദിൽഷക്കിട്ടൊരു കൊട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആ ചോദ്യം ചോദിച്ചതും അതുപോലെ തന്നെ ആ ചോദ്യത്തിന് റോബിൻ നൽകിയ ഉത്തരവും വളരെ പെർഫെക്റ്റ് ആയിരുന്നു.